ഏവർക്കും സിഎസ്ഇബി റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്, പരീക്ഷ എന്ന യുദ്ധം. ഈ യുദ്ധത്തിലെ മൂന്ന് സുപ്രധാന തന്ത്രങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരീക്ഷ സമയത്ത് എങ്ങനെ പഠിക്കണമെന്നും ഈ സമയത്ത് എങ്ങനെ സ്ട്രെസ് കുറയ്ക്കണമെന്നും എത്ര സമയം ഉറങ്ങണമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങളൊരു 5 മിനിറ്റ് മാത്രം മാറ്റിവെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ എല്ലാവരും പഠനത്തിൽ സീരിയസ് ആവുന്നത് എപ്പോഴാണ്? പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ്. പക്ഷേ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ എങ്ങനെ ഒരു ചിട്ടയായ പഠന രീതിയിലൂടെ ഉന്നത വിജയം നേടാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്കിൽ ആദ്യത്തെ പോയിന്റിലേക്ക്. സ്ട്രാറ്റജി. പരീക്ഷ എന്നത് ഒരു തൂലിക യുദ്ധമാണ്. ആ യുദ്ധം ജയിക്കണമെങ്കിൽ ഒരു സ്ട്രാറ്റജി അഥവാ തന്ത്രം അത്യാവശ്യമാണ്. ഇനി എന്താണ് ആ സ്ട്രാറ്റജി, എങ്ങനെ ആ സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഒരു കലണ്ടർ തയ്യാറാക്കുന്നു. അതിലെ ആദ്യ സ്റ്റെപ്പായി എക്സാം ഡേറ്റ് അതിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഇനി പഠിക്കാൻ ബാക്കിയുള്ള സിലബസ് ഡിവൈഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ പഠിക്കുന്ന റാങ്ക് ഫയലിൽ ആകെ 300 പേജ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതിൽ 200 പേജ് നിങ്ങൾ പഠിച്ചു തീർത്തു. ഇനി ബാക്കിയുള്ളത് 100 പേജാണ്. ഈ 100 പേജിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി പഠിക്കാൻ കഴിയുന്ന ഭാഗമുണ്ടാവും, ടഫായ ഭാഗമുണ്ടാവും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഉണ്ടാവും. പ്രധാനപ്പെട്ടത് എന്നുദ്ദേശിച്ചത് റിപ്പീറ്റഡായി ചോദ്യങ്ങൾ വരുന്ന പോർഷൻസിൽ നിന്നുള്ള ഭാഗം. ഇത്തരത്തിൽ റിപ്പീറ്റഡായി ചോദ്യങ്ങൾ വരുന്ന പോർഷൻസ് നിങ്ങളുടെ ടൈം ടേബിളിൽ ആദ്യത്തെ സ്ഥാനം കൊടുക്കുക. അതിന് പിന്നാലെ നിങ്ങൾക്ക് ഏറ്റവും ടഫായ ഭാഗം തിരഞ്ഞെടുത്ത് അത് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. പിന്നീട് നിങ്ങൾ ഏറ്റവും ഈസിയായ പോർഷൻ തിരഞ്ഞെടുക്കുക, അത് ടൈം ടേബിളിൽ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ ആ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനി പറയാനുള്ളത് ഈ യുദ്ധത്തിലെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. പ്രീവിയസ് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതുമായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാർക്ക് ചെയ്തു വയ്ക്കുക. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം ആ ഭാഗം റിവൈസ് ചെയ്തു നോക്കുക. അങ്ങനെ തറവായി ആ ഭാഗം പഠിക്കുക. സ്ലീപ്പ് ടൈമിംഗ്. ഒരു ദിവസം 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള പഠനം നിങ്ങളെ ആകെ അവശനാക്കിയിട്ടുണ്ടാവും. ഈ അവശതയും ക്ഷീണവും മാറ്റാൻ എന്ത് ചെയ്യണം? അതെ, നന്നായി ഒന്ന് ഉറങ്ങണം. സയന്റിസ്റ്റുകൾ പറയുന്നത് രാത്രിയിൽ 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ്. തലച്ചോറിലേക്കുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ തലച്ചോറിന് കുറച്ച് സമയം കൊടുക്കണം. ഉറക്കമുണർന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷായി പഠനം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയും. തലേദിവസം പഠിച്ചത് ഒന്നുകൂടി റീകോൾ ചെയ്യാനും കഴിയും. നിലവിൽ നിങ്ങൾ കുറച്ച് സമയം മാത്രമാണ് ഉറങ്ങുന്നത്. ആ പഠന രീതിയിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതുമായി തന്നെ മുൻപോട്ട് പോവുക. അടുത്തതായി നമ്മൾ പറയുന്ന കാര്യമാണ് പരീക്ഷാവേളയിൽ നിങ്ങളെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു വിഷയം. എക്സാം ടൈമിൽ നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് സ്ട്രെസ് കൊണ്ടാണ്. ഈ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കണം? നമ്മൾ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഉറക്കം സ്ട്രെസ് കുറയ്ക്കാൻ വളരെ നല്ല ഒരു പ്രതിവിധിയാണ്. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് രാവിലെ ഒന്ന് ജോഗിങ്ങിന് പോവുക എന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറെ റിലാക്സ് ചെയ്യാൻ കഴിയും. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ മെമ്മറി പവർ നമുക്ക് കൂട്ടാനും കഴിയും. ഇത്രയുമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ടിപ്സ്. എങ്കിൽ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.